ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ പാച്ചും ഗോപാലിനും. നമ്മളൊന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു അൺബോക്സിങ്ങും ഒരു റിവ്യൂവും കൂടെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. DPM എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇൻ്റലിജൻറ്റ് കപ്പ് എന്ന് പറയുന്ന ഒരു വാട്ടർ ബോട്ടിൽ അൺബോക്സ് ചെയ്യാം കേട്ടോ. അതായത് ചൂടും അതുപോലെ തന്നെ തണുപ്പും ഒരുപാട് മണിക്കൂറും നേരത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മോഡലൊരു വാട്ടർ ബോട്ടിലായിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 314 രൂപയ്ക്കാണ് മേടിച്ചത്. ഇതിൻ്റെ MRP ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം 2000 രൂപയാണ്. പക്ഷേ അത്രയും മാത്രമൊന്നും വിലയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് കേട്ടോ. വേറെ ഒരു ബ്രാൻഡിനും ഈ ഒരു മോഡലിൽ ടെമ്പറേച്ചർ സെൻസർ വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഒരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് നമുക്ക് റിയൽ ടൈം ആയിട്ട് തന്നെ എത്ര ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് അകത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ ഇതിനകത്തൊരു ഫിൽറ്ററും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വെള്ളത്തിലുള്ള നാരുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അതൊന്നും ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് മെയിനായിട്ടൊരു 4 ലെയറാണ് വരുന്നത്. ഒരു 304 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഇന്നർ ലെയർ വരുന്നുണ്ട്. പിന്നെ ഒരു കോപ്പർ പ്ലേറ്റഡ് ലോക്കഡ് ലെയർ വരുന്നുണ്ട്. അതിനുശേഷം ഒരു വാക്വം ഇൻസുലേഷനും അതുപോലെ തന്നെ ഔട്ടർ ലെയർ വരുന്നത് 204 എന്ന് പറയുന്നത്. അതെന്താ മെറ്റീരിയൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചുള്ള 4 ലെയർ ഫോം ചെയ്തേക്കുന്ന ഒരു വാട്ടർ ബോട്ടിലാണിത്. അവർ കമ്പനി പറയുന്നത് 80 മുതൽ 85 ഒരു ഡിഗ്രിയുള്ള ടെമ്പറേച്ചറിലാണെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നത് 1 മുതൽ 2 മണിക്കൂറും, 45 മുതൽ 60 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറാണെങ്കിൽ 6 മുതൽ 8 മണിക്കൂറും, അതുപോലെ തന്നെ 25 മുതൽ 40 വരെയുള്ള ഡിഗ്രി ടെമ്പറേച്ചറാണെങ്കിൽ ഏകദേശം 12 മുതൽ 24 മണിക്കൂർ വരെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് പറഞ്ഞു തണുത്ത വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. 2 മുതൽ 15 ഡിഗ്രി വരെയുള്ള തണുത്ത വെള്ളം ഏകദേശം 5 മുതൽ 8 മണിക്കൂർ വരെയും ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ മെറ്റീരിയൽസാണ്. അതിൻ്റെ ഇന്നർ ലെയർ വരുന്നത് SAE 304 എന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇനി ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെയിനായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് മെറ്റീരിയൽസാണ്. ഒന്ന്, നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൂടെ തന്നെ ക്രോമിയം നിക്കലും പോലുള്ള മെറ്റൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ അത് അയൺ കണ്ടൻറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പെടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് ഓസ്റ്റനിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രിക്കലി ആയാലും തെർമലി ആയാലും കണ്ടക്റ്റീവ് വളരെ കുറവുള്ള, കാർബൺ സ്റ്റീലിനേക്കായും വളരെയധികം കുറവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇതിൻ്റെ ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മാഗ്നറ്റിക് ആണ്, പക്ഷേ എന്താണ് സ്റ്റീലിനേക്കാളും മാഗ്നറ്റിക് പവർ കുറവാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് യാതൊരു ദോഷങ്ങളും വരുന്നില്ല. അടുത്തത് ഔട്ടർ ലെയർ വരുന്നത് 302 എന്ന് പറയുന്ന ഓസ്റ്റനിക്രോമിയം നിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അനീൽഡ് ആൻഡ് കോൾഡ് വർക്കഡ് കണ്ടീഷൻസിലേക്കാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൽ ഹയർ കാർബൺ കണ്ടുള്ള തന്നെ ഇത് കുറേ കാലം നിൽക്കുകയും അതുപോലെ വെയർ റെസിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടപ്പിൽ വരുന്ന സീലിംഗ് റിങ് സിലിക്ക ജെല്ല്, ഫുഡ് ഗ്രേഡ് സിലിക്ക ജെല്ല് വരുന്നത് കൊണ്ട് തന്നെ ഒട്ടും ലീക്കിനുള്ള ചാൻസസ് ഇല്ല. അതുപോലെ തന്നെ ഹെൽത്തിനും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. നമ്മളിത് വന്നപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ 23 ഡിഗ്രി കാണിച്ചു. അതായത് ഇതിൻ്റെ ഇന്നർ ടെമ്പറേച്ചർ, ഇന്നറിലുള്ള ടെമ്പറേച്ചർ 23 ഡിഗ്രിയാണ് കാണിച്ചു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം പുറത്ത് ഔട്ട്സൈഡിൽ വെച്ചപ്പോൾ ഔട്ട്സൈഡിലെ ടെമ്പറേച്ചർ 26 ഡിഗ്രിയും കൂടെ കാണിച്ചു. അതായത് ഈവൻ നമുക്ക് വെള്ളമില്ലെങ്കിൽ പോലും ഇതിനകത്ത് ആ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറും കൂടെ ഇത് റീഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു 304 അതുപോലെ 302 തുടങ്ങിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയ്റ്റ്ലെസ് ആയിരിക്കും, വളരെയധികം വെയ്റ്റ് കുറവുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. 500 ml ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ മഴക്കാലത്തായാലും മഞ്ഞുകാലത്തായാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൂടുള്ള വെള്ളം കുടിക്കാനുള്ള വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവമായിരിക്കും. ഇപ്പോൾ ഈവൻ കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാണെങ്കിൽ വെയ്റ്റ്ലെസ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ടെമ്പറേച്ചർ നോക്കിയിട്ട് കുടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് കോൾഡ് വാട്ടറാണ്. ലീക്ക് ഉണ്ടോ അതുപോലെ ടെമ്പറേച്ചർ എത്രമാത്രം നിലനിൽക്കുന്നുള്ള രണ്ട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ബോത്ത് ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ നമുക്ക് രണ്ടിലും ചെക്ക് ചെയ്ത് നോക്കാം. അവരെ തന്നെ റെക്കമെൻഡേഷൻ ഉണ്ട് നമ്മുടെ, അതായത് കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 21 മുതൽ 45 ഡിഗ്രി വരെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡ്രിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 46 ഡിഗ്രി മുതൽ 99 ഡിഗ്രി വരെയാണെങ്കിൽ ഹയർ ഹീറ്റ് അല്ലെങ്കിൽ സ്കാൾഡിംഗ് വാട്ടർ എന്നാണ് പറയുന്നത്. അതായത് ഡയറക്റ്റ് അത് വായിലേക്ക് ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 500 ml കപ്പാസിറ്റി പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തതിൽ ഏകദേശം ഫിൽറ്ററിൻ്റെ താഴെ വരെ വെള്ളം വയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം 450 ml വെള്ളമാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒന്ന് കുലുക്കി നോക്കട്ടെ, നല്ല രീതിയിലൊന്ന് കുലുക്കി വെക്കാം, എവിടെയെങ്കിലും ലീക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെക്ക് ചെയ്തതിൽ എവിടെയും തന്നെ വെള്ളം ലീക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കതിനെ എത്ര മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ നിൽക്കുന്നത് നോക്കാം. ഇന്നേരം 6:30 എടുക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അതിനകത്ത് 15 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വന്നത്. രാത്രി 12 മണിയായപ്പോൾ അടുത്ത് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം കിട്ടുന്നത് 19 ഡിഗ്രി, അതായത് വെറും 4 ഡിഗ്രി ടെമ്പറേച്ചർ മാത്രം ആണ് 6 മണിക്കൂർ സമയത്തിനിടയ്ക്ക് നമുക്ക് ലോസ് ആയത്. ബാക്കി അപ്പോൾ അത്രയും നേരം ടെമ്പറേച്ചർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹോട്ട് വാട്ടർ നോക്കാം. ഹോട്ട് വാട്ടർ ഞാൻ ഏകദേശം 2:45 എടുത്തപ്പോൾ 37 ഡിഗ്രി ഉണ്ടായിരുന്നു. അതിനുശേഷം
ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 9:30 ആയപ്പോഴാണ്. അന്നേരം എനിക്ക് 34 ഡിഗ്രി ടെമ്പറേച്ചർ കാണിച്ചു. ഏകദേശം 5 ഡിഗ്രി മാത്രമാണ് കുറവ് വന്നിട്ടുള്ളത്. ഞങ്ങളിത് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി ഞങ്ങളോട് മെസ്സേജ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് പാച്ചുവും കോളൻ സൈനിങ് ഓഫ്. We'll be right back.